പറയട്ടെ ഇവിടെ ഉണ്ണിക്ക് ഇന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാള വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സ്വാഗതം. ഓക്കെ, പിന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു തകർപ്പൻ പൊളിപ്പൻ വീഡിയോ ഒക്കെ ആയിട്ടാണ്. അത് പറയുന്നതിന് മുൻപ് നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ പറയണ്ട്. ഒന്ന് നമ്മളുടെ ഇന്നല്ല, നാളെ, ഈ നാളെ കഴിഞ്ഞുള്ള വീഡിയോസിൽ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റുകൾ വരാനുണ്ട്. ഞങ്ങൾക്ക് കേട്ടോ, കാരണം ലൈഫിൽ ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് വ്യക്തികൾ വരാനുണ്ട് കേട്ടോ. അപ്പോ നമ്മളിപ്പോ തന്നെ പറയാണ്, അത് നിങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യും, നിങ്ങൾ കാണിച്ചൊക്കെ തരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശ്രീനാഥിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ എവിടുന്നാ കണ്ടേന്ന്. നമ്മൾ അച്ചുട്ടിനെ കണ്ടിട്ടില്ല ഇവിടെ വീഡിയോയില്. അവളെ അച്ഛന്റെ ഫ്രണ്ടാട്ടോ അവൻ, അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു മാത്രം. മൂന്നാമത്തെ കാര്യം എന്താ, അച്ഛന്റെ ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവര് അച്ഛന്റെ ഫ്രണ്ടാണ് കേട്ടോ, അങ്ങനെ കണ്ടതാണ്. എന്താണെന്ന് ഞാൻ പറയാം. ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 5. അപ്പൊ അത് അവള് പറയാനൊക്കെ ഞങ്ങൾ പറഞ്ഞു, പക്ഷെ അവളായിട്ട് പറയില്ല എന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു എന്താ ഉണ്ടാവുക, ലാസ്റ്റ് ആരും വിഷയം. ഞാൻ സത്യം പറഞ്ഞ എക്സൈറ്റഡ്. ഈ കാര്യം പറയുന്നേ, നമ്മള് ഇൻട്രോ ലാഗാണെന്ന് പറയരുത്. നമ്മൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, എല്ലാവരും പറഞ്ഞു നമ്മുടെ പപ്പയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും പ്രാങ്ക്. നമ്മള് പപ്പയ്ക്ക് പ്രാങ്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പപ്പ ഇവരും കൂടെ എനിക്കാണ് തന്നത്. പിന്നെ പപ്പ എന്നോട് വെല്ലു വിളിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഒരിക്കലും എന്നെ പ്രാങ്കാൻ പറ്റില്ല, ഞാൻ വിളിക്കില്ല, നിങ്ങൾ എങ്ങനെ എന്നെ വിളിച്ചാലും ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു. പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരിക്കലും നിങ്ങൾക്ക് പ്രാങ്ക് വീഴ്ത്താൻ പറ്റില്ല എന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു, അന്നൊക്കെ നമ്മളത് കേട്ടു, ഇത് കുറച്ച് നാളൊക്കെ നമ്മൾ പ്രാങ്ക് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അടിപൊളിയായിട്ട് പ്രാങ്ക് കൊടുക്കാന്ന്. ഓക്കെ, അപ്പൊ പ്രാങ്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ പപ്പേനെ വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞിട്ട് മമ്മി പറയും, മമ്മിയാണ് വിളിക്കുന്നത്. എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു കേട്ടോ, ഉണ്ണി ഡിഗ്രിക്കാണോ പഠിക്കുന്നത്, കല്യാണം. അപ്പൊ ഞാൻ എന്താ പറയും, എന്താ ഉണ്ണിക്ക് മമ്മി ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. ഉണ്ണിക്കും കുഴപ്പമൊന്നുമില്ല, ഉണ്ണി ഇഷ്ട ഇപ്പൊ കല്യാണം ഒന്നും വേണ്ടതാണ് പറയാ. അപ്പൊ ഉണ്ണി കല്യാണം ഒന്നും വേണ്ട പറഞ്ഞു, ഇവൾക്ക് ഇഷ്ടമായി, അപ്പൊ നമുക്ക് നടത്തി കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. വീട്ടുകാരെ നമുക്ക് എൻഗേജ്മെന്റ് ഒക്കെ ചെയ്ത് വെക്കാം രണ്ടു വർഷം. അല്ല, പപ്പ ചോദിക്കും എന്തായാലും, കാരണം ഈ സമയത്തൊക്കെ എന്തായാലും 17 വയസ്സായി നമുക്ക് എൻഗേജ്മെന്റ് ചെയ്ത് വെക്കാലോ, റിംഗ് എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാം. അങ്ങനെ ഉറപ്പിച്ച് വെക്കുക, അല്ലാണ്ട് എൻഗേജ്മെന്റ് ഇല്ല. 17 വയസ്സേ. അപ്പൊ അതെന്തെങ്കിലും ചെയ്ത് വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് പറയാം, അപ്പോട് പറയാം. പിന്നെ അതുപോലെ എന്റെ ഒരു ഫ്രണ്ട് ചോദിക്കുകയും ചെയ്തായിരുന്നു, ഉണ്ണി ഡിഗ്രിക്കാണോ പഠിക്കുന്നത്. നമ്മൾ കുറച്ച് പേർക്കെങ്കിൽ, കുറച്ച് പേർക്ക് എന്നെ കാണുമ്പോ ഞാൻ +1 പഠിക്കണെന്ന് തോന്നില്ല കേട്ടോ. കുറച്ച് പേർക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഡിഗ്രിയിലാണോ പഠിക്കണ അങ്ങനെയൊക്കെ. അപ്പൊ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞാൻ കുറച്ച് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു, ഉണ്ണീനെ കല്യാണം കഴിച്ചു കൊടുക്കുവോ, പിന്നെ ഡിഗ്രിക്കാണോ പഠിക്കണെന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു അത് പിഞ്ച് പൈതലാണ്, +1 പഠിക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ ഒരുപാട് ഇതാക്കേണ്ട, പപ്പേനെ വിളിക്കാം. അപ്പൊ എന്താ, അപ്പൊ എന്താ നമ്മുടെ നമ്മുടെ പ്രാങ്ക് എന്ന് വെച്ചാൽ, ഉണ്ണിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. പപ്പയുടെ റിയാക്ഷൻ എന്താന്നുള്ളത് നമ്മളിപ്പോ നിങ്ങളെ കേൾക്കാം. ആദ്യം നമ്മള് ക്യാഷ്വൽ ആയിട്ട് സംസാരിക്കും കേട്ടോ. IMO കോള വിളിക്കുന്ന സ്പീക്കർ ഞാൻ എടുത്തു വിചാരിച്ചു പപ്പ. പിന്നെ ഞങ്ങളില്ലേ, മൂന്നാളും കൂടി ഇരുന്നിട്ടാണ് പപ്പേനെ കൂടുതലും വിളിക്കുക, ഒന്നും തോന്നില്ല പപ്പയ്ക്ക്. ഞങ്ങൾ പപ്പയ്ക്ക് അത് എപ്പോഴും ഞങ്ങള് മൂന്നാളിലും വീഡിയോ കോളാണ് ഇങ്ങനെ കാണണം. നമ്മള് മൂന്നാള്. ഹലോ, ഒരു മിനിറ്റ് കേക്കണില്ല, ഒരു മിനിറ്റ് കേക്കണില്ല. ഹലോ, കേക്കണ്ടോ? ക്ലിയർ ഉണ്ടോ? സുഖമായിട്ട് ഇരിക്കണു, കുഴപ്പമൊന്നുമില്ല. കഴിച്ചോ? എന്താ പറഞ്ഞ കേട്ടില്ല. അത് പിന്നെ നമ്മള് മൂന്നാളും ഒരുമിച്ച് തന്നെയല്ലേ പോണേ.
അതന്നെ അത് ഞങ്ങൾ എപ്പോഴും ഏകദേശമൊക്കെ അടുത്തുണ്ടാവുമല്ലോ കോൾ ചെയ്യുമ്പോ എപ്പോഴും ഇടയ്ക്കൊക്കെ. പിന്നെന്താ ഇന്ന് മടിയനാ മടിയൻ എന്തേലും മേടിച്ച് കഴിക്ക്. എന്തിനാ ഉണ്ടായിട്ടുണ്ട്? ഇന്ന് ഞങ്ങൾ എന്താ കഴിച്ചു ചോദിക്കേ? ഇന്ന് എന്താ കഴിച്ചു പറഞ്ഞോർക്ക്? അൽഫാമ കഴിച്ചു. ഇന്ന് കോഴിക്കുട്ടിക്ക് ഒരു അൽഫാമ വാങ്ങിച്ചു കൊടുത്തു. അൽഫാമും കുപ്പൂസും കഴിച്ചു, മയണൈസും. അൽഫാം അല്ല അൽഫാം. അൽഫാം പിന്നെ എന്താ കറി ഉണ്ടാക്കണേ? ആ കുപ്പൂസ്. എനിക്ക് പപ്പ അവിടെ ഇനി കറി വാങ്ങി വെക്കണോ? ഓക്കേ. ഓ എന്നിട്ട് പറയാനാണ്? അല്ല എന്നിട്ട് എന്താ പറയുണ്ട്? എനിക്ക് എന്നെ തന്നെ അസൂയ തോന്നുന്നു കറി വെച്ചിട്ട്. പക്ഷേ ഓ അത് അത് എനിക്ക് ഒരു കാര്യം പറയണ്ട. പപ്പടെ ഏത് കറിയാണ്? ഹലോ. അതന്നെ ഒരു കാര്യം പറയണ്ട. പപ്പടെ ഏത് കറിയാണ് പപ്പയ്ക്ക് വെച്ചിട്ട് അസൂയപ്പെടാത്തത് എന്നൊന്ന് പറഞ്ഞിരുന്ന കേട്ടോ. അല്ലേ ഇനി അല്ല ഇനി നാട്ടില് വന്ന് ഞങ്ങളെ കിച്ചൺ നിറക്കില്ല ഞങ്ങള്. വെറൈറ്റി വെറൈറ്റി കറികള്. അതെ പപ്പട കറി ഞങ്ങൾക്കും ഇഷ്ടാണ്. ഇല്ല ഇല്ല നമ്മൾ ഉള്ളി അപ്പൊ ഡെയിലി മേടിച്ച് ചിക്കൻ മേടിക്കാം. പച്ചക്കറി കഴുകി മുറിച്ചിട്ടൊക്കെ വെച്ചെന്നാ മതി. ആ ഓക്കെ 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 ഓക്കെ. പിന്നെന്താ വേറെ വിശേഷം? എവിടെ റൂമിലാ? ഒരു കാര്യം പറയണ്ട വേറെ. പിന്നെ ഏട്ടാ ഒരു കാര്യം പറയണ്ട്. അത് എന്താച്ചാ ഇത് ഇൻട്രസ്റ്റിംഗ് ആണോ കോമഡി ആണോ സീരിയസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് ഞാൻ ഒരു തീരുമാനം പറയുക നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ അതിനെതിരൊന്നും പറയരുത്. പറയട്ടെ, ഇവിടെ ഉണ്ണിക്ക് ഇന്നൊരു കല്യാണോലോചന വന്നിട്ടുണ്ട്. ആ പപ്പ ഉണ്ണിക്ക് കല്യാണോലോചന. എനിക്ക് കോമഡി. പക്ഷെ ആദ്യം എനിക്ക് ചിരിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാന് അവര് കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കും പറയുകയൊക്കെ ചെയ്തൊക്കെ. ചെക്കന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ അവരുടെ വീട്ടുകാരും ഒക്കെ നല്ലതാണ്, നല്ല തറവാട്ടുകാരും പരിസ്ഥിതിയും ഒന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാന് ആദ്യം ഞാൻ നിങ്ങളെ അപ്പൊ കുറെ വിളിച്ചു. നിങ്ങളപ്പോ ഡ്യൂട്ടിയിലാ തോന്നുന്നു, നെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പൊ ഉണ്ണിയോട് പറഞ്ഞപ്പോ ഉണ്ണിക്ക് ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു ചെക്കന്റെ. അപ്പൊ ഉണ്ണിക്ക് ഇഷ്ടായിരുന്നു. ചെക്കൻ നല്ല ചന്തുണ്ട്. എന്താ ഏട്ടാ, രണ്ട് പെൺകുട്ടികളും ഒരുമിച്ച് വളരുമ്പോ നമ്മള് നല്ല ബന്ധങ്ങൾ വരുമ്പോ അതോ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? പിന്നെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയുടെ കാര്യം പറയാൻ പറ്റുമോ? എന്താ ഏട്ടങ്ങൾ ഇങ്ങനെ നല്ല ഇപ്പൊ കെട്ടിക്കാൻ അവര് പറയണില്ല. അവൾക്ക് 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇപ്പഴല്ല അവര് പറയണത് എന്താ വെച്ചാ, ഇപ്പൊ നമുക്ക് ഉറപ്പിച്ചിടാ, എൻഗേജ്മെന്റ് ചെയ്തിടാ, എന്നിട്ട് 2 വർഷം കുട്ടിയുടെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണെച്ചാലും കെട്ടിച്ചാ മതിന്ന്. പിന്നെ അതുമല്ല ഏട്ടാ, ചെക്കനൊക്കെ നല്ല പുളി. പിന്നെ അതുമല്ല, നിങ്ങൾ എന്ത് വർത്താന പറയണ? രണ്ട് കുട്ടികൾ ഒപ്പം വളരുമ്പോ നമ്മൾ ഇങ്ങനെയൊന്നും ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ലേ? നമ്മളപ്പോ ഉറപ്പിച്ചിടാ, അവര് എന്നിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യാന്ന് പറയണ്ടേ.
അവര് പഠിപ്പിക്കും വേണ്ട, തയ്യാറായിരിക്കും വേണ്ട. എനിക്ക് എന്റെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധനം അവരെ പഠിപ്പാണ്. ഞാൻ പണ്ടേ പറയാറുണ്ടല്ലേ, ഏയ് നീ നമ്മളെ കുട്ടികളെ പഠിപ്പിക്ക, നീ കെട്ടിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കുന്നെന്ത് ഉറപ്പ്? അയ്യോ പപ്പ, അതല്ല എനിക്ക് അത് ചെക്കനെ ഇഷ്ടപ്പെട്ട് പപ്പ ശരിക്കും. അല്ല പപ്പ, ഞാൻ എന്താന്നറിയോ, ഞാൻ ഇത് സീരിയസ് ആയിട്ടാ പറയുന്നത്. പപ്പ ഇപ്പഴും ഞാനൊക്കെ മമ്മയോട് കൊറേ പറഞ്ഞു, മമ്മി ഒന്നും വേണ്ടാണ്ടിരുന്ന ഈ പ്രായത്തിൽ ഉണ്ണിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞേ. പക്ഷെ ചെക്കനെ കാണാൻ നല്ല ചന്തൊക്കെ ഉണ്ട്, അതേപോലെ നല്ല ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ട് ചെക്കന്. അപ്പൊ ഞാൻ കണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല നല്ല ചന്തൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ മറ്റേ വന്ന ആൾക്കാരും അതെ നല്ല ഡീസന്റ് ആൾക്കാര്. പപ്പ ഇപ്പഴും അങ്ങനെയല്ല അവര് പറഞ്ഞത്, ഇപ്പഴല്ല. എന്താ കേട്ടില്ല? പപ്പ ഞാൻ നിക്ക് ഞാൻ പറയട്ടെ, ഒരു നല്ലൊരു മക്കൾക്ക് പെൺമക്കളുള്ള എല്ലാ അമ്മയച്ചനും മക്കളിനെ നല്ല നിലയിൽ കല്യാണം കഴിച്ചു കൊടുക്കണം. അതിൽ ഉണ്ണി പോണ ഉണ്ണി വേഗം പോട്ടിട്ട് വേണം എനിക്ക് മമ്മിക്ക് ഫോട്ടോ കാണുമ്പോഴേക്കും ഇഷ്ടപ്പെടില്ല അവര്. എന്താ ഞാനൊരു അമ്മയല്ലേ പപ്പ സംസാരിച്ച്, ഞാനൊരു അമ്മയല്ലേ, അപ്പൊ അവര് നല്ല നിലയിൽ പോയി. ഏ പിന്നെ ആരെയും ഇപ്പൊ കോള് വിളിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ, ജസ്റ്റ് സംസാരിച്ചു. കോള് വിളിച്ചിട്ട് ചോദിച്ചു ഇന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങള് ആ അതെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കാൻ പറ്റിയില്ല, ഞങ്ങള് സംസാരിച്ചു. അതില് കല്യാണാലോചന വരുന്നതൊക്കെ ആരെങ്കിൽ അറിഞ്ഞിട്ട, ഇപ്പൊ നമ്മളൊന്നുമില്ലെങ്കിൽ ഒരു യൂട്യൂബേഴ്സ് ഒക്കെ അല്ലേ, നമ്പറൊക്കെ എവിടെന്നും കിട്ടിയിട്ടുണ്ടാവും. ഏ ഇല്ല, കൊറോണ ഇല്ലേ, കൊറോണ കഴിഞ്ഞിട്ട് കാണാൻ വരാ പറഞ്ഞിട്ടുണ്ട്. ഞാനതല്ലേ, എനിക്ക് പണ്ട് അല്ല ഉണ്ണി കല്യാണം അതല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞു, ഇപ്പൊ അവര് കല്യാണം കഴിക്കണില്ല, അവര് ഉറപ്പിച്ചിടുക കല്യാണം കഴിക്കാൻ. പിന്നെ ഫോൺ വിളിക്കാൻ പോയിരുന്നേരം അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്, അതൊന്നും ഉണ്ണി അങ്ങനെ ചെയ്യില്ല. ഉണ്ണി അങ്ങനെ ചെയ്യോ? ഞാനൊരു അമ്മേനായിട്ട് നല്ല നിലയിൽ കുട്ടികളെ ജീവിക്കണേല് എന്റെ ആഗ്രഹം. പേടി എന്തിനാ? അല്ല എന്തെങ്ങനെയൊക്കെ കുട്ടികൾക്ക് നല്ലൊരു ആലോചന വരുമ്പോ നിങ്ങൾ ഇങ്ങനെ പതിരി കളിക്കണേ. ഏട്ടാ കേട്ടത് ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞു, ചേരി വരുന്നൊക്കെ കാര്യം ശരി, ഞാൻ സീരിയസ് ആട്ടോ. എന്താ നിങ്ങള് പറയണത്? ആ കുട്ടിക്ക് 17 വയസ്സാണ് ഇപ്പൊ ഈ ജൂലൈ 5 വരുന്നത്, അതിന് താഴെ ഒരു പെൺകുട്ടി വളരുക. ഹലോ കല്യാണാലോചന വരുന്ന തെറ്റാ? എന്താ പാപ്പയുടെ അഭിപ്രായം? എന്താ പാപ്പയുടെ അഭിപ്രായം? അല്ല എങ്കട അഭിപ്രായം പറ, ഉണ്ണിനിപ്പോ കെട്ടിക്കണ്ടോ? എന്താ അഭിപ്രായം? അവരോട് വെസ് പറയട്ടെ. എനിക്ക് പറ്റുന്ന മാതിരി അവരെ പഠിപ്പിച്ച് അവർക്ക്
നാളെ മേലൊക്കെ ഒരു ജോലി ആവണ രീതിയിലൊക്കെ ആയിട്ടൊക്കെ തന്നെ അവർക്ക് കല്യാണം വേണം. പിന്നെ കുട്ടികളും പറഞ്ഞില്ല, അവർക്ക് കല്യാണം വേണ്ട, ഒരു കൊടുത്തക്രം വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാര് ഒരു ഫോട്ടോ കാണുമ്പോഴേക്കും ഒരു കൊടച്ചക്രം മീൻസ് എനിക്ക് നിങ്ങള് നിങ്ങള് പോയിട്ട് യൂട്യൂബേഴ്സ് അല്ലേ, ഇത് പല പ്രാങ്കോ തേങ്ങ എന്തെങ്കിലൊക്കെ ആണോ? അയ്യേ എനിക്കൊരു സംശയം. ഏ എന്താ കല്യാണ ആലോചന വരുന്നൊക്കെ പ്രാങ്കൊക്കെ? ഇപ്പൊ ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ വലിയ മറ്റേ മറ്റേ ഉണ്ണിക്ക് വാർത്ത കൊടുത്ത് എല്ലാ പ്രാക്കും അടിപൊളി ചെയ്യ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരുമ്പോ ഈ പപ്പക്കിട്ടൊന്ന് താങ്ങാന്ന് തോന്നിയോ? അല്ലെങ്കിൽ ഉണ്ണി ഒന്നും ഇങ്ങനെ പറയില്ല എനിക്കൊരു സംശയം. നിങ്ങക്ക് സംശയോ? ഇന്നത്തെ കല്യാണം കഴിഞ്ഞില്ല നമ്മള് അത്രയും ഇതായിട്ട് പറഞ്ഞാ ഒരു പ്രായമായി കഴിഞ്ഞാൽ അതൊക്കെ കല്യാണം കഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ പപ്പോട് തർക്കിക്കാരനോട് ഇവിടെ പോയി ദിവസം കൊണ്ട് നിങ്ങളും വാക്ക് മാറി. എനിക്ക് ഇതിൽ എന്തൊരു സംശയമുണ്ട്. പിന്നെ കാര്യം പറ കുഞ്ചു, കൊടുക്കണ വേണ്ടേ കല്യാണ ഉണ്ണിനെ? ഇപ്പൊ കെട്ടിക്കണ വേണ്ടേ ഉണ്ണിനെ? ഇപ്പൊ കെട്ടിക്കോ? ഉറപ്പിക്കണന്ന് ചേച്ചിക്ക് സ്ലിപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. ഞങ്ങൾ എന്നാ ഞങ്ങൾ കെട്ടുന്നില്ല. അപ്പഴും പറഞ്ഞു കമന്റ് ബോക്സില്, അല്ല കമന്റ് ബോക്സിലല്ല, പപ്പേനെ പപ്പേനെ പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ അടുത്ത് വെല്ലു വിളിച്ചില്ലേ നിങ്ങളെന്നെ പ്രാങ്കാൻ പറ്റില്ല എന്ന്? ഞാൻ പ്രാങ്ക് കാണിച്ചു കേട്ടാ. ഇത്രയും നേരം അത് പ്രാങ്ക് വരുമ്പോ നേരെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടു. അത് നിക്ക് പതിനഞ്ച് മിനിറ്റ് നമ്മള് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു. ഓ എന്റെ പപ്പ ഞാൻ അങ്ങനെ ജസ്റ്റ് കല്യാണമൊന്നും അങ്ങനെ വേണ്ടാന്ന് പറയുമ്പോഴും പപ്പ പിന്നെ അയ്യോ അതൊന്നും പറ്റില്ല കുട്ടികളായി കെട്ടിപ്പോണം അങ്ങനെ പറയുമ്പോ പോലും മമ്മി എന്റെ കുട്ടികളെ എന്റെ ഒപ്പം ഇരിക്കാൻ ചെരുന്നോട്ടെ പറയുന്ന ടൈപ്പ മമ്മി. അല്ല പപ്പ അതന്നെ ഉണ്ണി കല്യാണം കഴിക്കില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴും എന്താ പപ്പ അയ്യോ പെൺകുട്ടികളായി കല്യാണം കഴിച്ചാൽ അക്കു സെറ്റിലായാലേ രസം ഉണ്ടാവുള്ളൂ. പപ്പ പറയുമ്പോ കൂടി മമ്മി പറയണത് അയ്യോ എന്റെ കുട്ടികൾ എന്റെ ഒപ്പം ഇരിക്കാൻ തിരുന്നോട്ടെ പറയണ ആളാ മമ്മി. പിന്നെ ഞാൻ കെട്ടിച്ചു വിടുവോ? അതല്ല ഞാൻ എന്റെ ഉണ്ണി വാവേനി മതിയായ വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു ജോലി. ഇടയ്ക്ക് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ണിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡയലോഗ് ഉണ്ണിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതെ അല്ലേ നിനക്ക് പിന്നെ ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ വെല്ലു വിളിച്ചിട്ട് ഇപ്പൊ എന്തായി? പവനായി ശവമായി. ഇനി വെല്ലു വിളിച്ച ഇതാവില്ല പ്രാങ്ക് കേട്ടോ. ഏ സംസാരിക്കും പോലെ അതൊരു പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു വേറൊരു വിഷയം എന്നോട് പറഞ്ഞു മാത്രം. അപ്പൊ അത് പ്രാങ്കാണ് എന്നുള്ള അത് പ്രാങ്കിൽ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോളാം. അപ്പത്തേക്ക് നാളെ പപ്പ സംബന്ധിച്ച് നാളെ 12 അല്ലെ? നാളെ 12 എനിക്ക് ഞാൻ പറഞ്ഞ എനിക്കാന്നല്ല ആൾക്കാരെ ചോദിക്കും പിടിക്കൊക്കെ ചെയ്യാം അതൊക്കെ വേറെ വിഷയം. പക്ഷെ നീ അതിനുള്ള മറുപടി എന്നോട് ചോദിക്കാണ്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവുന്നുള്ളതാണ് എന്റെ വിശ്വാസം. അല്ലേ ശരിക്കും എന്റെ ഒരു ഫ്രണ്ട് കൊറേ, ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോഴുള്ള സമയത്തുള്ള ഒരു ഫ്രണ്ട് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് ഉണ്ണി വാവിനൊക്കെ കുഞ്ഞതിൽ കണ്ടതാ. ഞാൻ ക്ലാസ്സിൽ ഞങ്ങൾ നമ്മൾ ടൂറൊക്കെ പോയില്ലേ, അപ്പൊ ക്ലാസ്സിൽ ആ സമയത്ത് ഞാൻ പിന്നെ അവിടുത്തെ പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോയിരുന്നു. സംസാരിച്ചപ്പോ ഉണ്ണീന് ചോദിച്ചേ കല്യാണം കഴിച്ചു കൊടുക്കണ്ടോ ചോദിച്ചു, ഡിഗ്രിക്കാ പഠിക്കണോ ചോദിച്ചിട്ടേ. ഇത് കണ്ടോട് കല്യാണം കഴിച്ചു കൊടുക്കില്ല,
ഓക്കെ പപ്പ, എന്തായാലും പ്രാങ്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ലൈനി ഉണ്ണിവാവ വ്ളോഗ്സ് ടീമിനോട്, ഓ അല്ല ഇല്ല, നിക്ക് നിക്ക് ഒരു കാര്യം, ഇനി ഉണ്ണിവാവ വ്ളോഗ്സ് ടീമിനോട് കളിക്കുമ്പോ സൂക്ഷി കളിക്കണം. വി ആർ ത്രീ ഗേൾസ്. ഇനിയൊക്കെ സൂക്ഷിച്ച് കളിക്കണം. അപ്പൊ ഇനി പോയിട്ട് മീൻ അതൊക്കെ പോട്ടെ, അത് അല്ലച്ചാല് നമ്മള് എന്തേലും തെറ്റ് ചെയ്തിട്ട് നമ്മള് വീണ നാല് കാലി വീഴുള്ളൂ, വിശ്വസിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഓക്കെ, എനിക്ക് തലവേദനയാണോ? അപ്പോ ബൈ, ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയോട് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യട്ടെ കേട്ടോ. മീൻ വണ്ടി പോയി പാവം. അതെ ഒരു മിനിറ്റ്, പിന്നെ നമ്മള് 100K ലോഡിംഗ് ആണ്. എല്ലാവരോടും നല്ല സന്തോഷമുണ്ട്. അപ്പോ ഉണ്ണിവാവ വ്ളോഗിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാമിലീസിനും നന്ദി, നമസ്കാരം. പപ്പ സ്റ്റെക്കായി, ഇത് റേഞ്ചിന്റെ പ്രശ്നം വരും. ഹലോ, ശരി ബൈ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഇൻ സുമ പ്രാങ്കൻ മാമ, ബൈ. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ ശരി, മീൻ വണ്ടി പോയി ഓടിക്കോളൂ, വിസിലിട്ട് ഓടിക്കോ. അയ്യോ സെറ്റാ ഓടിക്കോ. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രാങ്ക് തന്നൂടാന്ന് വെച്ചിട്ട്. ഓക്കെ ബൈ. എന്നാ വിളിച്ചാ ഇങ്ങനെ തന്നെ കേട്ടോ, ഞങ്ങള് ശരി. പിന്നെ അപ്പൊ എന്തെങ്കിലും കാര്യം പറയും. അപ്പൊ ഇങ്ങനെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, ഞങ്ങള് കുറെ നേരം സംസാരിക്കും, ചൂട് പിടിച്ചു. അപ്പൊ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ, അപ്പൊ എന്താ നമ്മുടെ പ്രാങ്ക് ഒക്കെ നല്ല വിജയീകരിച്ചു തന്നെ പറയാം. കാരണം വിജയിച്ചു വിജയിച്ചു അല്ല വിജയിച്ചു നമ്മള് വിജയിച്ചു തന്നെ പറയാം. കാരണം ലാസ്റ്റ് നിമിഷത്താണ് ആണോന്ന് ചോദിച്ചില്ല, അത് കഴിഞ്ഞിട്ട് പാപ്പ പ്രാങ്കായി, അത് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞപ്പോ പാപ്പ സീരിയസ് ആയിട്ടില്ല. പിന്നെ എല്ലാം മനസ്സിലായി എന്ന് അറിഞ്ഞപ്പോഴും പിന്നെ പിടിച്ചെക്കാൻ വേണ്ടിട്ട് കേട്ടോ പറഞ്ഞത്. കുറച്ച് വീണെടുത്ത് കിടന്നു. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്നാണ് വിളിച്ച് പറയാറില്ലല്ലോ. അയ്യോ ഇതോ ഇതൊക്കെ പറഞ്ഞ പാപ്പയ്ക്ക് എക്സ്പെക്ടും കൂടി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഉണ്ണി എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഉണ്ണി കല്യാണം കഴിക്കില്ല, മമ്മിയും പപ്പടെ കൂടെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞതിന് അതൊക്കെ ഇപ്പോഴത്തെ തന്നെ മനസ്സിലാണ്. അപ്പൊ എന്താവുന്ന എനിക്കറിയില്ല. അപ്പൊ എന്തായാലും പാപ്പയ്ക്ക് എക്സ്പെക്ട് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം, കാരണം ഇപ്പോഴും പാപ്പയുടെ മനസ്സിലും എല്ലാത്തിലും ഞാൻ കുഞ്ഞ കുട്ടിയാണ് ഞാനും ഭാവയൊക്കെ. അല്ല ഇന്നലെ പറഞ്ഞു എന്റെ അടുത്ത് അല്ല വ്യത്യസ്തമായ നോട്ടിഫിക്കേഷൻ നല്ലല്ലോ പറയച്ചൊരു കമന്റാണ്, അതുകൊണ്ട് ഞാൻ നേരെ പറയാൻ പോണ്. അപ്പൊ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മളുടെ വീഡിയോസ് മൊത്തം പൊയ്ഞ്ഞു എന്താ കട്ടിക്കും. അതിനൊന്നും തൊട്ട് തലോടിയാ മതി, വെറുതെ ബുദ്ധിമുട്ട്. സബ്സ്ക്രൈബ് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയാ അതിലൊരു കുടവണി വരും, അതിലും കൂടി ഒന്ന് അമർത്തിയിട്ട് ഒന്ന് തലോടിയിട്ട് ഓക്കെ. അപ്പൊ എന്തായാലും ബൈ ബൈ.